Hello? Babushir Bara. Enna evide? Safan le Safan. Ah. Cute Safan. Gajaveeran. Ah. Gajaveerane kore avmare tattikondu njan avmare enga vetti. Vettiya? Konnu. Avmare paambidichavane tattikondu vittu avan enne anna nu vili. Enikku adanga feel aayi Babushir. Njan spotti avmare vidichangu. Ivide nee evide unde ennitte? ഇപ്പൊ റേഡിയോ 65 കേറ്. ഇപ്പൊ ടുട്ടുമോനെ തപ്പി കിടക്കാം. ടുട്ടുമോനെ ചെറിയൊരു പ്രശ്നം ഉണ്ട്. അത് അതോടെ തീർത്തു കൊടുത്ത പള്ളി ഇന്നത്തെ തീർന്ന്. നിനക്ക് മറ്റേ പണിയില്ല. നീ എവിടെ? ഏത് റേഡിയോ? നിങ്ങൾ എവിടെ ഉണ്ട്? 65. ഞങ്ങള് ഡ്രസ് ഷോപ്പ്. ഇത് ഈ ടുട്ടുമോൻ എം സി ആണ് ഗാങ്. ഇതോ പടയായിട്ട് വന്നേക്കുന്നത് ഗാങ്മാരാണല്ലേ. ഇതേ ഇതെന്തിനാ വള്ളി റേഡിയോ? അപ്പൊ ഇത് ഗ്യാങ് സിറ്റുവേഷൻ. അപ്പൊ ഇത് ഗ്യാങ് സിറ്റുവേഷൻ. കട്ടി 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 അല്ല സംസാരിച്ച അവിടെ മറ്റേ അവന്മാർ മറ്റേ വലിയ ഇത് കളിക്കും മനസ്സിലായ. എടേ എന്റെ വന്നിട്ട് ജർമ്മൻ പട്ടി അറിയാവുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞ നമ്മളെ എനിക്ക് അങ്ങനെ ഒരു പട്ടികളെ അറിഞ്ഞുവിടാന്ന് പറഞ്ഞ് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഫാമിലി ഉള്ള ഞാൻ പറഞ്ഞു നിങ്ങളെ പോലെ എന്തെങ്കിലും പട്ടികൾ നമ്മളെ ഫാമിലി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊളിഞ്ഞാട്ടാ, നീ ഇറങ്ങണ്ടാ വണ്ടിയിൽ. ഞാൻ രണ്ടെണ്ണത്തിന് വണ്ടി കൊണ്ട് സൈഡായിട്ട് ഒതുക്കിയിട്ടേ തട്ടി വന്നിട്ടിട്ട് ഒന്ന് മാറിയില്ലാന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്ന്. ഓക്കെ അല്ലടാ, നമ്മള് എടാ മിനിമം 5 പേരെന്ത് വേണ്ട ഗ്യാങ് സിറ്റുവേഷൻ ആക്ക ഇത്. പിന്നെ നമ്മൾ എത്ര പേരുണ്ട് ഇപ്പൊ മൊത്തം? അല്ല ഇത് എങ്ങനെ ഗ്യാങ് സിറ്റുവേഷൻ ആവും? എനിക്കൊന്ന് പറഞ്ഞു തന്നാണ്. നമുക്ക് സംസാരിച്ച് സംസാരിക്കും കഴിയിക്കും അങ്ങനെയുള്ള പരിപാടി ഉണ്ടല്ലോ, അതിനാണ് അല്ലല്ല ഡ്രസ് ഷോപ്പ് ഒക്കെ സേഫ് സോണൊന്നുമല്ല. പോടാ സംസാരിക്കാനേ നമ്മള് ഗ്യാങ് സിറ്റുവേഷൻ ആക്കേണ്ട കാര്യം എന്താ ഇത്? ഇത് നീ മറ്റേ നിന്റെ മറ്റേ മറ്റേ സിറ്റുവേഷൻ അല്ലേ ഇത്? സിവിൽ ഇത് സിറ്റിസൺ സിറ്റുവേഷൻ അല്ലേ ഇതിന്റെ? ഒരു കാര്യം ചെയ്യ്, നിങ്ങളായിട്ട് തന്നെ പോയി. നിങ്ങൾ തന്നെ നമ്മളിപ്പോ ഇപ്പൊ ഇത്രയും പേരുണ്ടല്ലോ, ഇത് ഗ്യാങ് ആയിട്ട് വേണ്ട, ഇത് സിറ്റിസൺ ആയിട്ട് തന്നെ ചെയ്താൽ മതി. അവന്മാർ എണ്ണാക്കിയിരുന്നുള്ളൂ അതാവുമ്പോ. എടാ അത് നമ്മുടെ എടാ നമ്മുടെ മിസ്റ്റേക്ക് അല്ലല്ലോ അവന്മാർ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നത്. അവർക്ക് എടാ അതല്ല, ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഗ്യാങ് സിറ്റുവേഷൻ ആക്കാൻ ഗ്യാങ്ങിന്റെ പേരെന്തെങ്കിലും വലിച്ചിട്ടോ ഇതിന്റെ ഇടയിലോട്ട് ആരെങ്കിലും? അപ്പൊ നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ സിറ്റിസൺ ആയിട്ടില്ല, എന്തെങ്കിലും പറയണെങ്കിൽ ബാക്കിയുള്ളവർ അടിച്ചു. നമ്മള് സിറ്റിസൺ ആയിട്ടല്ലേ നിക്കണത്? ആ നമ്മള് സിറ്റിസൺ സിറ്റുവേഷൻ അവന്മാരല്ലേ പോയി ഗ്യാങ് ഡ്രസ് ഇട്ടുകൊണ്ട് വന്നത്? ആ നമ്മളെ മിസ്റ്റേക്ക് അല്ലല്ലോ ഇത്. നമ്മളെ ഇങ്ങോട്ട് അടിക്കണേ മാത്രം അങ്ങോട്ട് അടിച്ചാ മതി.
നമ്മളായിട്ട് ഒരു ഗ്യാങ് ഡ്രസ് ഇട്ട ആൾക്കാരെ ആദ്യം അടിക്കണ്ട, മനസ്സിലായ? എന്റെ ആശാൻ എന്റെ വണ്ടി കണ്ട ഉടനെ ഞാൻ ആരെന്ന് അറിയണം, എന്തെന്ന് അറിയണം. അതല്ല മറ്റേ ഇതിപ്പോ ഗ്യാങ് എടുക്കണമെങ്കിൽ തന്നെ നമ്മളെ അറ്റ്ലീസ്റ്റ് അഞ്ച് മറ്റേ മെമ്പേഴ്സ് വേണം. നമ്മള് ഡ്രസ്സൊന്നും മാറേണ്ട കാര്യമില്ല, ഗ്യാങ് ഡ്രസ് ഇടേണ്ട കാര്യമില്ല, കാരണം ഇത് ഗ്യാങ് സിറ്റീസ് അല്ലല്ലോ. നമ്മള് നോർമലായിട്ട് നിന്നാ മതി, നമ്മള് നോർമലായിട്ട് നിന്നാ മതി. അവന്മാർ എന്തൊരു കാണിക്കുന്ന നമുക്ക് നോക്കാം. ഇല്ല നീ സംസാരിക്കണ കണ്ണപ്പി, നീ നീ ചുമ്മാ നിന്നാ മതി, മനസ്സിലായോ? ഒരു ഗ്യാങ് ഡ്രസ് ഇട്ട് അവൻ വന്ന് സിറ്റിസനായിട്ട് നിക്കണ നിന്റെ അടുത്ത് എന്ത് ചോദിക്കേ, മനസ്സിലായോ? നീ അവന്മാരുടെ ഫ്രണ്ടിൽ കൂടെ ഞെലിഞ്ഞ് നടന്നാ മതി, മനസ്സിലായോ? ഞാൻ വരാം എനിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡ്രസ് ഇട്ടിട്ട് വരാം. എന്തെങ്കിലും വരണം എടാ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വാ, 9073 അടുത്തുള്ള ഡ്രസ് ഷോപ്പ് ഉണ്ട്, 9073 ഇങ്ങോട്ട് വാ. എടാ പമ്പിൽ ഇറങ്ങി പെട്രോൾ കൂടെ ഇടാന്ന്. ആകെ നമ്മള് മറ്റേ സൂപ്പർ ജോ ഇല്ലേ, അവൻ ഗ്യാങ്ങിന്റെ പേര് മെൻഷൻ ചെയ്യും. ഗ്യാങ്ങിന്റെ പേര് അങ്ങനെ മെൻഷൻ അല്ല, അവൻ എവിടെ പറഞ്ഞോ ചോദിച്ചപ്പോ അവൻ പറഞ്ഞ ടി വി ഡ്രസ് ഷോപ്പ് വരാൻ ചോദിച്ചു. അപ്പൊ അവൻ ചോദിച്ചു ടി വി ഡ്രസ് ഷോപ്പ് ഏത്, ഡ്രസ് ഷോപ്പ് മറ്റേ ഗ്യാങ് ആണെന്നൊന്നും പറയില്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല ഇതിന്റെ ലോജിക്. നമുക്ക് ഡൗട്ട് പോലെ ചോദിക്കാം ബാബുഷേട്ട്. നീ ചോദിച്ചോട്ട് എൽപിടെ സിയോണക്സിന് പരാതി ബുദ്ധിമുട്ടല്ലേ. ബ്രോ സംഭവം വെച്ചാലേ, നമ്മളൊരു സിറ്റിസൺ സിറ്റുവേഷൻ ആയിരുന്നേ, അത് മറ്റേ ഒരു ടുട്ടുമാണെന്നാണ് അവന്റെ പേര്. അപ്പൊ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിളിച്ച് ട്രിഗറിങ് ആയി, അങ്ങനെ ആയി, അങ്ങനെ. പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് 3 പേരേ ഉള്ളു ഇവര്. അപ്പം ഇപ്പൊ അടിയാവുന്നുള്ള രീതിയായി. അപ്പം നമ്മള് ലൊക്കേഷൻ അഞ്ചു വണ്ടിയില് ഡ്രസ് മാറ്റേക്ക് എന്റെ അടുത്ത് വണ്ടി അതെങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഞാനാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്ത് ഇറങ്ങാനും പറഞ്ഞു. ടിവിയുടെ പേരോ ഗ്യാങ്ങോ ഒന്നും നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടില്ല. പേരും നമ്മള് സിറ്റിസൺ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതില് നമ്മുടെ കുടുംബത്തിലുള്ള അല്ലാതെ വെളിയിൽ നിന്ന് ആരോ ടി വി ഡ്രസ് ഷോപ്പ് എന്തോ പറഞ്ഞു, ടി വി ഡ്രസ് ഷോപ്പ് എന്ന്, ടി വി ഗ്യാങ് അല്ല, ടി വി ഡ്രസ് ഷോപ്പ് എന്തോ അവിടെ ആരോ ഡ്രസ് ഷോപ്പ് വരാൻ പറഞ്ഞു. അപ്പൊ ടി വി ഡ്രസ് ഷോപ്പ് ചെയ്ത് അല്ല എച്ച് എഫ് ഡ്രസ് ഷോപ്പ് വരാൻ പറഞ്ഞു, മനസ്സിലായ? അത്ര മാത്രം അല്ല, എന്തെങ്കിലും ഐ മീൻ സിറ്റുവേഷൻ എല്ലാം ആവുന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ പോയാൽ മതി, മനസ്സിലായോ? അല്ല ഇതിപ്പോ അവര് നമ്മൾ അടിച്ച് നമുക്ക് തിരിച്ചടിക്കാൻ പറ്റും, അതാണ് ഡൗട്ട്. ഇല്ല സിറ്റിസൺ വേഴ്സസ് ഗ്യാങ് ഇല്ലല്ലോ, അങ്ങനെ അതല്ല. അപ്പൊ പിന്നെ അവരെ നമ്മൾ അടിക്കും, മുട്ടക്കറി ഇന്ന് കഴിച്ച ചപ്പാത്തി മുട്ടക്കറി ഇവിടെ നിരട്ടി ഗ്യാങ്സ്റ്ററാ.
പട്ടിയുള്ള ശല്യം തന്നെയല്ലേ ഇവിടെ അത്രയും സത്യം. ഇന്നലെ കൂടെ ന്യൂസ് ഒന്നുമില്ല, തെരുവ് നായകൾ കൂടി കൂടി വരുന്നു. തെരുവ് നായകൾ ശല്യം സത്യം. സിറ്റി ഫുള്ള് തെരുവ് നായ്ക്കൾ കുറച്ചില്ല കുറച്ചില്ല ഒന്നും പറഞ്ഞില്ലേ. പുകയില്ല അറുപടിക്ക് തയ്യാറാണ്. അപ്പണന്റെ തലയെടുത്ത് തല വെളിയും പൊത്തിപ്പടക്ക് തലയെടുത്ത് പെഡിഗ്രിയെക്കാട്ടി മറ്റേതിനാണ് കുറച്ചുകൂടെ മറ്റേല്ല മറ്റേതിന്റെ പേരെന്തരുന്നത് റോയൽ റോയൽ കാനിൻ. ഓ ഇല്ല ഇല്ലെങ്കിൽ രോമം പോവല്ലേ ഇതേപോലെ. ആ രോമം പെഡിഗ്രി രോമം പോ റോയൽ കെന്നും അവർ അഞ്ചും ഐ ബി ഒക്കെ ഇറക്കി കഴിഞ്ഞ സീനാണ്. ഇതേ അമ്മാരുടെ കൂട്ടത്തിലുള്ള ആൾ ഇവിടെ വന്നിരിക്കുന്നല്ലോ ബ്രോ, അങ്ങോട്ട് പോ. പക്ഷേ അമ്മാരുടെ കൂട്ടത്തിലുള്ള ആൾ ഇവിടെ വന്നിരിക്കുന്നതേ ഇവിടെ കൊണ്ടുവിട്ടാളാ. അതെ 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 ഇത് വർഗ സ്നേഹം ഇല്ലാത്തതാ. ഇതിവിടെ വിട്ടേരാ കൊടുക്കണ്ട. ഇന്നലെ നമ്മള് കഴിച്ച ആര്യാസ് ഹോട്ടലിലെ മുട്ടക്കറി ചപ്പാത്തി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അത് അത് ഇന്നലെ ഒരു ഒരു പീസ് ചപ്പാത്തി എടുത്ത് അതിന്റെ കൂടെ മുട്ടക്കറി ഇങ്ങോട്ട് ആ പോയി മറക്കറിയഞ്ഞു. അമ്മാരെ മുതുക്കില്ല പ്രശ്നം അങ്ങ് തീർന്നു. അമ്മാർക്ക് അറിയാം സംസാരിക്കാൻ വന്നു കഴിഞ്ഞാ നടക്കൂലെന്ന് അറിയാം. മനസ്സിലായി ആരോ ബുദ്ധിയുള്ള ആരും ഇടയ്ക്ക് സംസാരിച്ചേട്ടാ വന്ന് ബാബാ നമുക്ക് പോവാം. അവിടെ നിൽക്കുന്ന പയ്യന്മാർ രണ്ട് ശരിയല്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിലും എനിക്ക് അമ്മര് വിഷമിച്ചു പോയതെന്ന് തോന്നട്ടെ. ഇനി ഇന്ന നല്ല ഊക്ക് കിട്ടും 10 ദിവസങ്ങളിൽ ചോട്ടതെന്ന് വെച്ചിട്ടില്ലേ.